നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ പ്രേമികൾ കുറക്കമില്ലാത്ത രാത്രിയാണ് എന്ന് പറയുമ്പോൾ യുവേഫ നേഷൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 ബെൽജിയവും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവിടം കൊണ്ട് തീർന്നില്ല. പുലർച്ചെയാവട്ടെ ബ്രസീൽ കളിക്കാനിറങ്ങുന്നു, അർജൻറ്റീന കളിക്കാനിറങ്ങുന്നു. ഇന്ന് വൈകിട്ട് നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിനും കളിയുണ്ട്. സാഫ് കപ്പിൽ അവർ കളിക്കാനിറങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സൂപ്പർ താരങ്ങൾ കളിക്കാനിറങ്ങുന്ന, വമ്പൻ ടീമുകൾ കളിക്കാനിറങ്ങുന്ന ഒരു ദിവസമാണ്. നമുക്ക് ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്കൊന്ന് പോകാം. വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സാഫ് കപ്പിൽ ഏറ്റുമുട്ടുന്നത്. അതേ സമയത്ത് തന്നെ ഏഷ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊറിയ റിപ്പബ്ലിക്കും സിറിയയും തമ്മിൽ കളിക്കുന്നുണ്ട്. 8:00 ഏഷ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇറാഖും ലെബനനും തമ്മിലുള്ള കളിയുണ്ട്. 10:15 UAE ഇറാനും തമ്മിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റുമുട്ടുന്നു. 10:30 സൗദി അറേബ്യയും ജപ്പാനും തമ്മിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതേസമയത്ത് തന്നെ ചൈനയും വിയറ്റ്നാമും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരവുമുണ്ട്. പിന്നീട് രാത്രി 12:00 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം. ഓസ്ട്രേലിയയും ഒമാനും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം 12:15 എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും മികച്ച മത്സരം നടക്കുന്നത് ബെൽജിയവും ഫ്രാൻസും തമ്മിൽ യുവേഫ നാഷൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. ഓൾറെഡി സ്പെയിൻ യുവേഫ നാഷൻസ് ലീഗിന്റെ ഫൈനലിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആരായിരിക്കും ഈ വമ്പന്മാരിൽ നിന്ന് അവരെ നേരിടാൻ വേണ്ടി ഫൈനലിലേക്ക് കടക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. നാളെ പുലർച്ചെ 4:30 അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമുള്ളത്. എതിരാളികൾ പരാഗ്വേയാണ്. 5:00 ബ്രസീലും വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ വെനിസ്വലയാണ്. ചുരുക്കി പറഞ്ഞാൽ സൂപ്പർ താരങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന, താരകങ്ങൾ പുത്തിറങ്ങുന്ന ഒരു രാവാണിത്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.